السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام على سيدي عليك يا سيدي يا رسول الله وعلى آل نبيك محمد صلى الله عليه وسلم وأصحابه وأزواجه പ്രിയപ്പെട്ട മുത്തുനബിയുടെ ഇഷ്ടക്കാരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ഇന്നത്തെ നമ്മുടെ മൗലിദ് മജ്‌ലിസിൽ ഖാല ബിനി സഹാഖ ലമ്മാ കാന അൽയൗമ അസ്സാബിഉ ദബ അൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ വിവരണമാണ്. ഈ ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനത്തിന് ജനിച്ച് ഏഴാം ദിവസം നടന്ന അഖീഖത്ത് അറവ് പരിപാടിയും പേരിടൽ ചടങ്ങുമൊക്കെയാണ് ഇതിലെ പരാമർശങ്ങൾ. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിലുണ്ടായ ആ സന്തോഷം കൂടെ വിവരിക്കുകയാണ്. നോക്കാം. ഖാല ബിനി സഹാഖ്, താബിഈ പണ്ഡിതനായ മുഹമ്മദ് ബിനി സഹാഖ് റഹിമഹുല്ലാ പറയുന്നു, ലമ്മാ കാന അൽയൗമ അസ്സാബിഉ ദബഹ അൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, പ്രസവിച്ച ഏഴാം ദിനമായപ്പോൾ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് നബി തങ്ങൾക്ക് വേണ്ടി അറവ് നടത്തി. മക്കാരെ വിളിച്ചൊരുമിച്ച് കൂട്ടി ഒട്ടകങ്ങളും ആടും മറുത്തു, നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി. മനുഷ്യന്മാർക്ക് മാത്രമല്ല, കാട്ടിലെ മൃഗങ്ങൾക്ക് വരെ ആ ഭക്ഷണം സൽക്കരിച്ചു എന്നാണ് ചരിത്രം. കുറേ കാലത്തേക്ക് ജനങ്ങൾക്ക് ഈ ഒരു ഹഖീഖത്ത് പരിപാടിയെക്കുറിച്ചാണ് സംസാരമുണ്ടായിരുന്നുള്ളൂ. അതായത് വഖാമ ബി അംരിഹി കമാ യജ്ബ്, അത് വേണ്ടതുപോലെയൊക്കെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയുണ്ടായി. ഉപ്പ അബ്ദുള്ള എന്നിവരില്ലാത്തതിൻ്റെ അസാന്നിധ്യം ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് വേണ്ടതുപോലെ നിർവഹിച്ചു. വഖാമ ബി അംരിഹി കമാ യജ്ബ്. വദഅ ഖുറൈശൻ, ഖുറൈശികളെ വിളിച്ചു. വാത്തമഹും വഅക്രമഹും, അവർക്ക് നല്ല ഭക്ഷണം നൽകി അവരെ വിരുന്നുകാരെ സൽക്കരിക്കേണ്ടതുപോലെയൊക്കെ സൽക്കരിച്ചു. അങ്ങനെ ഫലം അക്കരു, ഭക്ഷിച്ച് എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ അവർ ചോദിച്ചു, അബ്ദുൽ മുത്തലിബ് മാ സമ്മയിത്തബനക്, എന്താണ് മോന് പേരിട്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, സമ്മയിത്തുഹു മുഹമ്മദ, മുഹമ്മദ് പ്രശംസിക്കപ്പെടുന്നവർ എന്നർത്ഥമുള്ള മുഹമ്മദ് എന്നാണ് പേര് വിളിച്ചിരിക്കുന്നത്. ഈ പേര് അവർക്ക് അപരിചിതമാണ്. അവരിലോ അവരുടെ പിതാക്കളിലോ അവരുടെ നാട്ടിലോ മക്കയിലോ അറബികൾക്കിടയിലോ മുഹമ്മദ് എന്ന പേര് അവർ കേട്ടിട്ടില്ല. പ്രശംസിക്കപ്പെടുന്നവൻ, മുഹമ്മദ് എന്നാൽ പ്രശംസിക്കപ്പെടുന്നവർ എന്നല്ല അർത്ഥം, അത് മഹ്മൂദ് എന്നതിൻ്റെ അർത്ഥമാണ്. ഹമീദ യഹ്മദു മഹ്മൂദ്. അതേസമയത്ത് ഹമ്മദ എന്ന് പറഞ്ഞാൽ വല്ലാതെ പ്രശംസിക്കപ്പെടുന്നവർ എന്നാണ്. മുബാലഗയുടെ സിഹ എന്നാണ് അതിന് പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അവർ ചോദിച്ചു, ഖദ് റഗീബത അൻ അസ്മാഇ ആബായിക്, പിതാക്കളുടെ പേരൊക്കെ നിങ്ങൾ ഒഴിവാക്കിയോ? ഖാൽ, അദ്ദേഹം പറഞ്ഞു, അറത്തു അൻ യഹ്മദഹു മൻ അനൽ ഖബറാ, ഈ ഒരു പേരുകൊണ്ട് ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും ഈ കുഞ്ഞിനെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും കുഞ്ഞിനെക്കുറിച്ച് നല്ല വാക്കുകയും പറയുകയും ചെയ്യണം. ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഈ പേര് വിളിക്കാനുള്ള കാരണം. ഖബറാ എന്ന് പറഞ്ഞാൽ മണ്ണ്, ഭൂമി. അവിടെ ഒരു കവിത രണ്ട് വരി നൽകുകയാണ് സന്ദർഭോചിതമായി. മുഹമ്മദൻ സമ്മൂ നബിയൽ ഹുദാ വഹുമാ ഹഖ്ഖു നാസി ബിൽ ഹംദി സല്ലാ അലൈഹി അല്ലാഹുമ അശ്റഖത് ശംസുൽ ദുഹാ ഫീ ദാലിക സഅദി. മുഹമ്മദൻ സമ്മൂ നബിയൽ ഹുദാ, സന്മാർഗത്തിൻ്റെ പ്രവാചകന് അവർ മുഹമ്മദ് എന്ന് പേര് വിളിച്ചു. വഹുവ ഹഖ്ഖുന്നാസി ബിൽ ഹംദി, ശരിയാണ്, ആ
പ്രവാചകൻ പ്രശംസിക്കപ്പെടാൻ ജനങ്ങളിൽ ഏറ്റവും അർഹനത്രേ. സല്ലാ അലൈഹില്ലാഹുമ അശ്റഖത് ശംസുദ്ദുഹ ഫീ ദാലിക സഅദി. സല്ലാ അലൈഹില്ലാ, അള്ളാഹു ആ കുഞ്ഞിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹത്തായ കരുണകൾ ചൊരിയട്ടെ. മാ അസ്റഖത് ശംസുദ്ദുഹ, പകൽ സൂര്യൻ പ്രകാശിക്കുന്ന കാലത്തോളം. ഫീ ദാലിക സഅദി, ആ സൗഭാഗ്യത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയ ആ ശുഭ സമയത്തിലായി മുഹമ്മദ് എന്നവർ പേര് വിളിച്ചു. അല്ലേ, വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ സമയമായിരുന്നു അത്. ആ സമയത്തിൽ അവർ മുഹമ്മദ് എന്നല്ലാതെ പിന്നെ എന്ത് പേര് വിളിക്കാനാ? كان وقت ظهور اسراره واشراق الكون بانواره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം പ്രത്യക്ഷപ്പെടുന്ന സമയവും നബി തങ്ങളുടെ പ്രകാശം കൊണ്ട് ലോകം പ്രകാശിക്കുന്ന സമയവും ഒരുമിച്ചപ്പോൾ ലമാനക്കാന വഖ്തു വിലാദ് ظهور اسراري, നബി തങ്ങളുടെ ഒളിവ് പ്രത്യക്ഷപ്പെടാനുള്ള സമയമായപ്പോൾ, ദീനിയും ദുന്യവിയുമായ ഒളിവ്, വ ഇസ്റാഖിൽ കൗൻ, ലോകം പ്രകാശിക്കാനുള്ള സമയമായപ്പോൾ, ബി അൻവാരി, മുത്തുനബിയുടെ പ്രകാശം കൊണ്ട് ലോകം ജ്വലിക്കാനുള്ള സമയമായപ്പോൾ, ഫബൈനമ ആമിന, അങ്ങനെ ഇരിക്കെ ആമിന ബീവി അവർ വീട്ടിൽ ഒറ്റക്കാണെങ്കിലും മുസ്തഇൻസത്തുണ്ട്, സന്തുഷ്ടയാണ്. എന്തുകൊണ്ട്? വിബറക്കാത്തിഹി, ഈ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൽ നിന്ന് കുഞ്ഞു മുഖേന ഉണ്ടായിത്തീർന്നിരിക്കുന്ന സൗഭാഗ്യങ്ങൾ കാരണം അവർ സന്തുഷ്ടയാണ്. വഹിയ ഫരീദത്തുൻ വലം തഷ്ഒർ, പക്ഷേ അവർ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ്. വലം തഷ്ഒർ, ഒന്നും അറിയുന്നില്ല. ഒന്നും അറിയാതെ വീട്ടിലെങ്ങനെ ശാന്തമായി ഇരിക്കുമ്പോൾ, പക്ഷേ ഇല്ല, വ അൻ ഖദ അസ്റഖ ഫീ ബൈതിഹി നൂർ, പെട്ടെന്ന് അവർ ഏകാന്തിയായി ഒന്നും അറിയാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ വീട്ടിൽ പ്രകാശം നിറയുകയാണ്. വഅമ്മഹൽ ഫറഹു വസ്റ, എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ആമിന ബീവി റളിയല്ലാഹു അൻഹയെ പൊതിയുകയാണ്. അതാ വാഖബലത്തിൽ മലായിക്കത്ത് വൽ ഹൂർ, ആ സമയത്ത് മലക്കുകളും ഹൂർലിംഗങ്ങളും സ്വർഗലോകത്തിൽ നിന്ന് ആമിന ബീവിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. വഹഫ ഹുജ്റത്ത അൻവാത്തുയൂർ, ഈ ലോകാനുഗ്രഹിയുടെ ജന്മത്തിന് സന്തോഷിക്കാൻ വേണ്ടി കിളികൾ കളകളാരവും മുഴക്കിക്കൊണ്ട് ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് വട്ടമിട്ട് പറക്കുകയാണ്. ഹഫ, വട്ടമിട്ട് പറക്കുക. ഹുജ്റത്ത ഹാറൂമിന് വഹിയ തസ്മഉ ഇസ്തിഹാമിഹിം വഹ്തിഫാലിഹിം ബിഹബീബിൽ ഖുദൂമിൽ ഹബീബി ഹംസ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടന്നു വരവിൽ സന്തോഷിക്കുന്നതുകൊണ്ടും ആഹ്ലാദിക്കുന്നതുകൊണ്ടും തിക്കിത്തിരക്കുന്നതുകൊണ്ടും അവർ ഒരു മുഴക്കം കേൾക്കുകയാണ്. എന്തൊക്കെയോ ഒരു മുഴക്കം അവർ കേൾക്കുകയാണ്. അവരുടെ തിരക്കിനും അവരുടെ ആഘോഷത്തിനും ഹംസൻ ഒരു പതുങ്ങിയ സ്വരം. വക്കയിൽ ഫല, എങ്ങനെ കേൾക്കാതിരിക്കാനാ? ലോകനേതാവ് അവരുടെ വീട്ടിലിതാ കടന്നു വരാനിരിക്കുകയാണ്, പിന്നെങ്ങനെ കേൾക്കാതിരിക്കും? സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.